കൊച്ചിക്കലൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ ഏറ്റുമുട്ടിയ സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം കണ്ടാൽ അറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെ വീടുകയറി ആക്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഇരു സംഘങ്ങളും തമ്മിൽ രണ്ടു വർഷമായി തർക്കം നിലനിന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പരസ്പരം ഏറ്റുമുട്ടി അക്രമി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് രണ്ട് സംഘങ്ങളിലുമുള്ളവർ നേരത്തെ ഒരുമിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്ഥാപനം നടത്തിയിരുന്നു എന്നാൽ സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും പിന്നീട് രണ്ട് സംഘങ്ങളായി പിരിയുകയുമായിരുന്നു കൊല്ലപ്പെട്ട സജുൻ സെബിൻ എന്നയാളുടെ സംഘത്തിലായിരുന്നു സാമ്പത്തിക ഇടപാട് തർക്കം രൂക്ഷമായി നിലനിൽക്കെ എതിർ സംഘത്തിൽപ്പെട്ട കിരണിന്റെ സഹോദരൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് സംഘർഷത്തിന് കാരണമാവുകയായിരുന്നു സജനും സംഘവും കിരന്റെ സഹോദരൻ കെബിനെ അന്വേഷിച്ച് കലൂർ ചമ്മിണി റോഡിലുള്ള കിരന്റെ വീട്ടിലെത്തുകയും പിന്നീടുണ്ടായ അടിപൊളിക്കിടയിൽ കിരൺ സജുനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സംഘർഷത്തിൽ തലയ്ക്കും മുഖത്തും പരിക്കേറ്റതിനെ തുടർന്ന് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഡിസ്ചാർജ് ചെയ്താലുടൻ കിരൺന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം ഇരു സംഘങ്ങളിലും ഉൾപ്പെട്ട പതിനഞ്ച് പേരെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം വീട് കയറി ആക്രമണം നടത്തിയതിനാൽ കണ്ടാൽ അറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി